എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് സുമേഷ് പഴഞ്ഞിക്കാരനാണ്. ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് താലൂക്കിലാണ്. കൃത്യമായി പറഞ്ഞാൽ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ് ഈ അമ്പലം. ഈ അമ്പലത്തിൻ്റെ പേരാണ് ശാർക്കര ദേവീ ക്ഷേത്രം. ഈ അമ്പലത്തിലേക്കാണ് നമ്മുടെ അനശ്വര നടൻ പ്രേംനസീർ ഒരു ആനയെ നടയിരുത്തിയിരുന്നത്. ഇവിടുത്തെ അമ്പലകുളത്തിലെ ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങൾക്ക് പോയാൽ കാണാം. നമ്മുടെ നാട്ടിൽ കണ്ണൻ കടു ഓരോ സ്ഥലത്തും ഓരോ പേരാണ് പറയാറ്, പക്ഷേ ഇവിടെ അതല്ല. അലങ്കാര മത്സരങ്ങളുടെ ഇഷ്ടം പോലെ ശേഖരണം തന്നെ ഈ അമ്പലത്തിലുണ്ട്. അതുകൂടാണ്ട് ഈ അമ്പലത്തിന് വിശാലമായ ഒരു ഗ്രൗണ്ട് തന്നെയുണ്ട്. അവിടെ നല്ല രീതിയിൽ കുട്ടികൾ കളിക്കുന്നുമുണ്ടായിരുന്നു. ഞാൻ വരുന്ന സമയത്ത് മഴയുള്ള ദിവസമായതിനാൽ അവർ പെട്ടെന്ന് നിർത്തിപ്പോയി. അതുകൂടാതെ ഡ്രൈവിങ്ങും പഠിപ്പിക്കുന്നുണ്ട്. 2-3 ഡ്രൈവിംഗ് സ്കൂളുകളിലെ വണ്ടികൾ ഈ ഗ്രൗണ്ടിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കൊമ്പൻ ഈ അമ്പലത്തിന് സ്വന്തമായിട്ടുണ്ട്. ഈ അമ്പലത്തിലെ കൊമ്പന് കെട്ടുന്നതിന് ഈ റോഡ് മുറിച്ചു കടന്ന അപ്പുറത്താണ് അതിന് ഉള്ള കെട്ടുന്തറ ഉള്ളത്. അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവിടുത്തെ പ്രധാന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ആനയെ എഴുന്നള്ളിക്കാറുള്ളത്. അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് ആനേനെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചെങ്കിലും പാപ്പാമാർ ഇത്തിരി സ്ട്രിക്റ്റ് ആയതുകൊണ്ട് അത് വേണ്ട, ഗേറ്റിൻ്റെ അവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞു. എനിക്കിഷ്ടമായി. കാരണം പല ആൾക്കാരും നമ്മളിപ്പോൾ എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല ലൈഫിൽ. ആനകളിലെ ചിലപ്പോൾ അടിക്കുന്നതോ മറ്റുള്ള കാര്യങ്ങളോ എടുത്തിട്ട് വൈറലാകാൻ വേണ്ടിയിട്ട് പല രീതിയിലും ചെയ്യണവരുണ്ട്. പാപ്പമാരുടെ ആ ഒരു വാക്കുകൾ പ്രശംസനീയമാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇവിടെ വെടിവഴിപാടുണ്ട്. അത് വളരെ അപൂർവം അമ്പലങ്ങളിലാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇവിടെ പ്രധാനമായും വെടിവഴിപാട് ഉണ്ട്. അത് പുറത്ത് നമുക്ക് കഴിക്കാം. 20 രൂപയാണ് ചീട്ടാക്കുന്നതിന് ഒരാൾക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൈനോട്ടക്കാർ, ജ്യോതിഷം, ഇതെല്ലാം ഒരു ഷീറ്റ് വിരിച്ചിരുന്നിട്ട് ഇതെല്ലാം നമുക്ക് ഇവിടെ, അതായത് ഒരു പ്രത്യേക വൈബ് എന്ന് പറഞ്ഞില്ല, അത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് എല്ലാ അമ്പലങ്ങളിലും പോയാലൊന്നും ഇങ്ങനെ കാണാൻ സാധിക്കില്ല. വെള്ളം കൊടുക്കുന്നതിന് ഒരു ചെറിയ ഗോപുരം തന്നെ ഉണ്ടാക്കിയിട്ട് അവിടെയാണ് വെള്ളം കൊടുക്കുന്ന ഒരു സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ. ഒരുപാട് ഹൈറ്റുകളിലൊക്കെ നടപ്പൂരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് എന്നാണ് പ്രധാനം. ഇത് കണ്ടില്ലേ, വെള്ളം കൊടുക്കുന്ന സംവിധാനം വളരെ രസകരമായിട്ടുള്ള ഒരു സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതുകൂടാണ്ട് ഇവിടുത്തെ ഒരു പ്രധാന ആചാരമാണ് നമ്മുടെ കലം കരിച്ചിട്ട് പായസം ഉണ്ടാക്കുന്ന ഒരു സംഭവമല്ലേ. ഇതെന്തുകൊണ്ടങ്ങനെ പറഞ്ഞതെന്ന് അറിയുമോ? ഞാൻ പ്രവാസി കാരണം എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനെപ്പറ്റി അറിയില്ല. അതിന് വ്യക്തമായൊരു വാക്ക് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് സ്ത്രീകളും അമ്മമാരൊക്കെ വന്നിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിനും ഒരു പ്രത്യേക ഒരു മണ്ഡപം തന്നെ ഒരുക്കിയുണ്ട്. ഈ ദേവിയുടെ ക്ഷേത്രത്തിൻ്റെ നേരെ മുമ്പിലായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. പിന്നെ അതുപോലെ തന്നെ ഓരോ നടപ്പുരയിലും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള ചിത്രപ്പണികൾ കൊണ്ടും സ്തൂപങ്ങൾ കൊണ്ടും അലങ്കൃതമാണ് ഈ അമ്പലത്തിൻ്റെ ഓരോ ഏരിയയും. അത് നമുക്ക് എടുത്തു പറയാൻ തക്ക ഒരു കാര്യം തന്നെയാണ്. ഓരോ നടപ്പുരകളും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 സൈഡും റോഡാണ്. അതായത് ഒരു ദ്വീപ് പോലെയാണ് ഈ അമ്പലം നിൽക്കുന്നത്. പിന്നെ 2 സ്കൂളുകൾ തന്നെ ഉണ്ട് ഈ ഗ്രൗണ്ടിൻ്റെ അടുത്ത്. പിന്നെ അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു മണ്ഡപം, അവിടെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒരു വളരെ ഡിവോഷണലായിട്ടുള്ള ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. ഇഷ്ടംപോലെ ഭക്തജനങ്ങൾ വന്നിട്ട് കാറ് പാർക്ക് ചെയ്തിട്ടും എല്ലാത്തിനും സൗകര്യമുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് തിരുവനന്തപുരത്ത് നിന്നും ആറ്റിങ്ങലിൽ നിന്നും ബസ് ഡയറക്റ്റ് ഇവിടേക്കുണ്ട്. അത് കൂടാണ്ട് തന്നെ നമുക്ക് ചിറയൻകീഴ് ഇറങ്ങിയാലും ഇവിടേക്ക് വരാം. പക്ഷേ നമുക്ക് വടക്ക് സൈഡിൽ നിന്ന് പോകുന്നവർക്കൊക്കെ ഇപ്പോഴും ചിറയൻകീഴിലേക്ക് ട്രെയിൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമുക്ക് തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് 30 രൂപയുടെ ട്രെയിൻ, ലോക്കൽ ട്രെയിനിലൊക്കെ വന്നാൽ സാധിക്കും. ഞാൻ ഇത്ര ഡീപ്പായിട്ട് പറയണതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് ഈ അമ്പലത്തിൽ ശാർക്കര ദേവീ ക്ഷേത്രത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കയറണമെങ്കിൽ ലോക്കലിൽ കയറണം 100 രൂപയുള്ള ഏകദേശം 5-5.5 മണിക്കൂർ യാത്ര ഡിപ്പെൻസ് ആണ്. അതായത് നമുക്ക് ഇപ്പോൾ ഒരു റോഡിൽ അല്ലെങ്കിൽ ട്രെയിൻ പോണ സമയത്ത് എന്തെങ്കിലും ഗതാഗത തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ലേറ്റ് ആവാം, ഇല്ലെങ്കിൽ 5 മണിക്കൂറിനുള്ളിൽ നമുക്ക് എത്താൻ സാധിക്കും. ഇനിയിപ്പോൾ ബുക്ക് ചെയ്തിട്ടാണ് പോകണമെങ്കിൽ രാത്രി പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 235 രൂപയൊക്കെയാണ് ഇപ്പോഴത്തെ റേറ്റ്. ഡയൽ ബുക്ക് ചെയ്താലും 225 രൂപ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് കിടക്കാൻ സാധിക്കില്ല,
ലോക്കലിൽ പോകണമെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ആർക്കെങ്കിലും സാധിക്കുന്നവരാണെങ്കിൽ എല്ലാവരും പോകണം എന്നുള്ള അഭിപ്രായത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീപ്പായിട്ട് പറഞ്ഞത്. നമുക്ക് വളരെയധികം കാശ് കുറവും മറ്റുള്ള കാര്യങ്ങളുള്ളോ ഒരു കാരണവശാലും ഇത്ര അകലെയാന്ന് പറഞ്ഞിട്ട് ആരും കാണാണ്ട് പോകരുത്. കാരണം നമുക്ക് നമ്മുടെ ഒരു ദിവസം എത്രയോ ചിലവുകൾ വരുന്നുണ്ട്, നമ്മുടെ ജീവിതം വളരെ കുറച്ചുള്ളൂ. അപ്പം നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ കാണാം. നമ്മുടെ മെയിൻ പ്രശ്നം എന്താണെങ്കിൽ ഇത് ഒരുപാട് ദൂരമല്ലേ, ഭയങ്കര എക്സ്പെൻസ് ആവുക. നമ്മളിപ്പോൾ നമുക്കിപ്പോൾ ട്രാവലറിൽ പോകേണ്ടതും ഇന്നോവയിൽ പോകേണ്ടതും തരം തിരിച്ച് നമുക്ക് ട്രെയിൻ മാർഗം ബസ് മാർഗം അങ്ങനെ ഓരോ സംവിധാനങ്ങളുണ്ടല്ലോ, നമുക്ക് അതിലൂടെ പോവാം. അപ്പോൾ അതുപോലത്തെ ഓരോ സ്ഥലങ്ങൾ കാണുന്ന വൈവിധ്യമായിട്ടുള്ള ഈ സംസ്കാരങ്ങൾ അതുപോലെ തന്നെ ഏരിയകൾ അവിടുത്തെ ഓരോ പ്രത്യേകതകളെല്ലാം നമുക്ക് മനസ്സിലാക്കാം. ഈ കൊച്ചു ജീവിതത്തിൽ ഇതൊക്കെ തന്നെയല്ലേ ഏറ്റവും വലിയൊരു കാര്യം. ഈ ക്ഷേത്രം വളരെ പുരാതനമായൊരു ക്ഷേത്രമാണ്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ തിരുവിതാംകൂർ രാജകുടുംബമായിട്ടുള്ള ബന്ധമുള്ള ഒരു അമ്പലം കൂടിയിട്ടാണ് ഈ അമ്പലം. ഇവരുടെ പ്രതിഷ്ഠ ഭദ്രകാളിയാണ്, ഭഗവതി ഭാവത്തിലുള്ള ഭദ്രകാളിയാണെന്നാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങളിലൊന്നാണ് കാളിയൂട്ട്, അത് വളരെ പ്രത്യേകതയുള്ള ഒരു ഉത്സവം തന്നെയാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്, വിജയദശമി ദിവസം കുട്ടികളെ എഴുത്തിനിരുത്തുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ട്. ഒരുപാട് കുട്ടികൾ, ആയിരത്തിനപ്പുറം കുട്ടികളാണ് ഇവിടെ എഴുത്തിനിരുത്തുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ അറിയാത്തത് അല്ല അറിയാത്തവർക്കും, പിന്നെ അതുപോലെ തന്നെ മറ്റു ദേശങ്ങളിൽ നിന്ന് ഇതുപോലെ അമ്പലങ്ങളിൽ പോയിട്ട് കുട്ടീനെ എഴുത്തിനിരുത്തുന്ന താല്പര്യമുള്ളവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ അവതരിപ്പിച്ചത്. മീനഭരണി നാളുകളിലാണ് ഇവിടെ പ്രധാന ഉത്സവങ്ങൾ നടക്കുന്നത്. ഗരുഡത്തൂക്കം പോലത്തുള്ള പ്രധാന വഴിപാടുകൾ രജിസ്റ്റർ ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ സമയങ്ങളിൽ ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരുപാട് പ്രത്യേകതകളോട് കൂടിയ പരിപാടികൾ ഈ അമ്പലത്തിൽ നടക്കുന്നുണ്ട്. കുറച്ച് വാക്കുകളിൽ മാത്രം നമുക്ക് ഈ അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ ഒതുക്കാൻ പറ്റില്ല. ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട് ഞാനും നിങ്ങളും. അപ്പോൾ ഇവിടുത്തെ ദൂരങ്ങളും കാര്യങ്ങളും ഇവിടുത്തെ ഉത്സവങ്ങളുടെ കുറച്ച് കാര്യങ്ങളും ഇവിടുത്തെ പ്രത്യേകതകളും വഴിപാടുകളൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ സാധിച്ചു എന്നുള്ള ഒരു ചെറിയ വിശ്വാസമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സാധിക്കും വിധം ഈ അമ്പലത്തിൽ പോകണം, തൊഴണം, ഇവിടുത്തെ സംസ്കാരങ്ങളും മറ്റുള്ള കാര്യങ്ങളും മനസ്സിലാക്കണം. ഇവിടുത്തെ വളരെ യാത്രാ സൗകര്യങ്ങൾ വളരെ എളുപ്പമാണെന്നുള്ള കാര്യം നേരത്തെ വോയിസിലൂടെ ഞാൻ വിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ ഞാൻ എടുത്തത് തിരുവനന്തപുരത്ത് പോയിട്ടാണ്, ഞാൻ തൃശ്ശൂരുകാരനാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ ഇനിയും ഇതുപോലെ വീഡിയോ ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ മാത്രം, നിർബന്ധിക്കില്ല, തീർച്ചയായിട്ടും ലൈക്ക്, സപ്പോർട്ട്, കമൻറ്റ് നിങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ബെൽ ബട്ടൺ അമർത്തുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് അല്ലെങ്കിൽ നല്ല നല്ല വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.